നമ്മുടെ കുറെ മാനുകളൊക്കെ സാർ അവിടെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ നല്ല മടുത്ത അവശരായി ഇരിക്കുന്ന ഗുഹ വശന്ന് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാൻജോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ ഗെദി എന്ന് പറഞ്ഞ ഇസ്രായേലിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ്. നമ്മുടെ ഈ പുറകിൽ കാണുന്ന വാട്ടർഫോൾ കാണാം. നമ്മൾ ഈ കാണുന്ന എൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാം, കാണുന്ന മലകൾ മുഴുവൻ കയറിയാണ് എത്തിയത്. നമ്മൾ വരുന്ന വഴിക്ക് ഫുൾ ഡിസേർട്ട് ഏരിയ ആണ്. ശരിക്കും തരിച്ചു ഭൂമി പോലെ ചെറിയ ചെറിയ മരങ്ങളുണ്ട്, കുറേ പക്ഷികളും മൃഗങ്ങളെല്ലാം ഉണ്ട്. അവിടുന്ന് കയറി വന്നിട്ട് ഇവിടെ ഇത്രയും നല്ലൊരു പ്യൂരിഫൈഡ് വാട്ടർ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ഇസ്രായേലിലെ എൻ ഗെദി എന്ന് പറഞ്ഞ ഒരു മിനറൽ വാട്ടറിൻ്റെ കമ്പനി തന്നെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ താഴേന്ന് ഇവിടെ വരെ വന്ന വഴികളും തിരിച്ചു പോകുന്ന വഴികളും കാണാം. നമ്മൾ എൻ ഗെദി നേച്ചർ റിസർവിലേക്കുള്ള എൻട്രൻസിലാണുള്ളത്. ധാരാളം ബൈക്ക് റൈഡേഴ്സൊക്കെ റൈഡിന് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് എൻ ഗെദി. ഈ എൻ ഗെദി എന്ന് പറഞ്ഞത് ഐൻ ഗെദി എന്നും ആളുകൾ പറയാറുണ്ട്. നമുക്ക് പതുക്കെ കയറാം. നമ്മുടെ കുറേ മാനുകളൊക്കെ സാധാരണ കാണാറുള്ളതാണ്. കാണുമോന്നറിയില്ല, നോക്കട്ടെ. ഓരോ മരത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. കുറേ ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളും ചെടികളെല്ലാം ഇവിടെയുണ്ട്. പലതരത്തിലുള്ള സസ്യങ്ങളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സങ്കേതം കൂടിയാണ് ഈ റിസർവ്. എൻ ഗെദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്പ്രിംഗ് ഓഫ് ദി കിഡ് എന്നാണ്. എൻ എന്ന് ഹീബ്രു വാക്കിൻ്റെ അർത്ഥം സ്പ്രിംഗ് എന്നും ഗെദി എന്ന വാക്കിൻ്റെ അർത്ഥം ആട്ടിൻകുട്ടി, അതായത് ഗോട്ട് കിഡ് എന്നുമാണ്. അതുകൊണ്ട് തന്നെ എൻ ഗെദിനെ കിഡ് സ്പ്രിംഗ് എന്നും ഫൗണ്ടൻ ഓഫ് ദി കിഡ് എന്നും ഒക്കെ പറയാറുണ്ട്. അവിടെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ നല്ലൊരു സമാധാനമാണ്. നല്ല എന്താ പറയുക, വെള്ളച്ചാട്ടം കാണുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു തണുപ്പും ഇത്രയും ചൂടത്ത് പോയതിൻ്റെ ക്ഷീണം എല്ലാം കുറയുന്നത് അപ്പോഴാണ്. ജെറുസലേമിൽ നിന്ന് അധികം ദൂരെയല്ലാതെ ജൂതിയൻ മരുഭൂമിയിലെ ചാവുകടലിനോട് ചേർന്നാണ് എൻ ഗെദി സ്ഥിതി ചെയ്യുന്നത്. ഖുംറാൻ കേവ്സിനും മസദയ്ക്കും കൂടി അടുത്താണ് ഈ നേച്ചർ റിസർവ്. 2016 ഇസ്രായേലിലെ ഏറ്റവും ജനപ്രിയമായ പ്രകൃതിദത്ത സൈറ്റുകളിലൊന്നായി എൻ ഗെദിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ചെടികളിലും പ്രത്യേകതകളാണ് സയൻറ്റിഫിക് നെയിം എഴുതിയിട്ടുണ്ട്. 1971 ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുത്ത ഈ സ്ഥലം 3500 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് മുകളിൽ കണ്ടോ, അവിടെ ഒരു കമ്പി വേലി വെച്ചിരിക്കുന്നേ, അതിൻ്റെ മുകളിൽ വേറെ കയറിയതാണ്. രണ്ടു ദിവസം മുമ്പേ അവിടെ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം വരുന്നേ. അങ്ങ് മുകളിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, അവിടെയാണ്ട് ആൾക്കാർ ഇറങ്ങി വരുന്നു. എൻ ഗെദിയിൽ സ്ഥിരമായി കാണപ്പെടുന്ന പക്ഷികളുടെയും ഇവിടെ റെസ്റ്റ് എടുക്കാനായി വരുന്ന ദേശാടന പക്ഷികളുടെയും ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 200-ലധികം സ്പീഷീസിലുള്ള പക്ഷികൾ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. മടുത്ത അവശരായി ഇരിക്കുന്ന ആൾക്കാർ സ്ഥിരമായും രാത്രിയിൽ മാത്രവും ഇവിടെ കണ്ടുവരുന്ന മൃഗങ്ങളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ടും സസ്തനികളാണ്. കാട്ടാടുകളും കുറുക്കന്മാരും എലികളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. സാവൂൽ രാജാവിനെ ഭയപ്പെട്ട് ദാവീദ് രാജാവ് വന്ന് ഒളിച്ചിരുന്ന സ്ഥലം കൂടിയാണ് എൻ ഗെദി. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമുക്കത് കാണാം. ഇസ്രായേലിലെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് പറയുന്ന ഒരു സ്റ്റോറിയാണ് കിങ് ഡേവിഡ് ആൻഡ് ദ സ്പൈഡർ എന്ന് പറഞ്ഞത്. അത് ഈ സ്ഥലത്തെ സംബന്ധിച്ചാണ്. ദാവീദ് രാജാവ് കുട്ടിയായിരുന്നപ്പോൾ ഒരിക്കൽ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അന്ന് മരക്കൊമ്പുകൾക്കിടയിൽ കെട്ടിയിരിക്കുന്ന ചിലന്തിവല സൂര്യപ്രകാശം അടിച്ച് തിളങ്ങുന്നത് കണ്ടു. അത് നോക്കി നിന്നപ്പോഴാണ് അതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ അവനത് ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ചിലന്തികളെ ഉണ്ടാക്കിയിരിക്കുന്നത്, അവയുടെ വലകൾ വസ്ത്രമായിട്ട് ധരിക്കാൻ പോലും സാധിക്കുകയില്ലല്ലോ എന്ന്. അത് കേട്ട ദൈവം ദാവീദിനോട് പറഞ്ഞു, ഈ സൃഷ്ടിയുടെ പ്രവൃത്തി നിനക്ക് ആവശ്യമുള്ള ഒരു ദിവസം വരും, അപ്പോൾ നീ എന്നോട് നന്ദി പറയും. അങ്ങനെ ദാവീദ് വളർന്ന ധീരനായ ഒരു യോദ്ധാവായി. അവൻ ഗോലിയാത്തിനെയും ഇസ്രായേൽ ജനതയുടെ ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്തി. അങ്ങനെ സാവൂൽ രാജാവ് തൻ്റെ മകളെ ദാവീദിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ദാവീദിൻ്റെ കഴിവ് കണ്ട് ജനങ്ങളെല്ലാം അവനെ വളരെയധികം ആരാധിച്ചു. ജനങ്ങൾ ദാവീദിന് കൊടുക്കുന്ന പരിഗണനയും ബഹുമാനവുമെല്ലാം കണ്ട് സാവൂൽ രാജാവ് ദാവീദിനെ ഭയക്കുകയും അസൂയപ്പെടുകയും അവനെ കൊല്ലാൻ തൻ്റെ പടയാളികളെ അയക്കുകയും ചെയ്തു. അങ്ങനെ ദാവീദ് രാജാവ് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. സാവൂൽ രാജാവിൻ്റെ പടയാളികൾ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ദാവീദ് രാജാവ് ഇവിടെയാണ് എത്തിച്ചേർന്നത്, എൻ ഗെദിയിൽ.
അങ്ങനെ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന ദാവീദ് തൻ്റെ ഗുഹയുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ, അതായത് പടയാളികളുടെ കാലടി ശബ്ദം കേട്ടു. പട്ടാളക്കാർ തന്നെ കണ്ടെത്തുമെന്ന് ദാവീദ് വളരെ ഭയപ്പെട്ടു. അപ്പോഴാണ് ഗുഹയുടെ മുൻവശത്ത് ഒരു വലിയ ചിലന്തി, അതിൻ്റെ ചിലന്തി വല ഉണ്ടാക്കുന്നത് അദ്ദേഹം കണ്ടത്. പട്ടാളക്കാർ ഗുഹയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ചിലന്തി തൻ്റെ വല നെയ്ത് പൂർത്തിയാക്കി. പട്ടാളക്കാർ ഗുഹയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ചിലന്തി വല അവരുടെ കണ്ണിൽപ്പെട്ടത്. അവർ പറഞ്ഞു, നോക്കൂ, ഈ ചിലന്തി വല പൊട്ടാത്തതാണ്. ദാവീദ് ഇവിടെ പ്രവേശിച്ചിരുന്നെങ്കിൽ അതെന്തായാലും പൊട്ടിപ്പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ കാണില്ല, മറ്റെവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പട്ടാളക്കാർ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ചിലന്തി കാരണം ദാവീദിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. ദൈവം ജ്ഞാനിയാണെന്ന് ദാവീദ് മനസ്സിലാക്കി. ചിലന്തികൾ ഉൾപ്പെടെ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു അദ്ദേഹം. അങ്ങനെ അവസാനം ദാവീദിനെ സാവൂള് വെറുതെ വിടുന്നത് 1 സാമൂവൽ 24 നമുക്ക് കാണാം. ദാവീദും അനുചരന്മാരും ഒളിച്ചിരുന്ന ഗുഹയിൽ സാവൂള് പ്രവേശിക്കുകയും, പക്ഷെ സാവൂള് അറിഞ്ഞില്ല ദാവീദ് അവിടെ ഉണ്ടെന്ന്. അങ്ങനെ ദാവീദ് സാവൂള് അറിയാതെ സാവൂളിൻ്റെ മേലങ്കിയുടെ അറ്റം മുറിച്ചെടുക്കുകയും പിന്നീട് അത് കാണിച്ച് അവനോട് പറയുകയും ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുവായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലാമായിരുന്നു എന്ന്. അങ്ങനെ സാവൂള് ദാവീദിനെ മനസ്സിലാക്കുകയും കൂട്ടിക്കൊണ്ടു പോവുകയുമാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കൂടുതൽ വഴികൾ കാണിക്കാൻ കാരണം, നമ്മൾ എത്ര യാത്ര ചെയ്തിട്ടാണ് അല്ലെ എത്ര കയറ്റം കയറിയാണ് നമ്മൾ ആ ദാവീദ് വാട്ടർഫോൾ വരെ എത്തുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈക്കിങ്ങും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുടെ മെയിൻ ഒരു സ്ഥലം കൂടിയാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സൈറ്റ് കൂടിയാണിത് ഇസ്രായേലിൽ. വന്നപ്പം ഇത് എക്സിറ്റ് ഇതാണ്, ദാവീദ് വാട്ടർഫോൾ. ഇത് കാണാനാണ് ഇത്രയും കയറ്റം കയറി വന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 2 നീരുറവുകളാണ് ഈ എൻഗദി നേച്ചർ റിസർവിലുള്ളത്. നഹാൽ ദാവീദും നഹാൽ അറുഗോത്തും. നഹാൽ ദാവീദ്, അതായത് ദാവീദ് വാട്ടർഫോൾ, അതാണ് ഏറ്റവും മുകളിൽ കാണുന്ന വാട്ടർഫോൾ, അതാണ് ഏറ്റവും വലുതും. അതിൻ്റെ താഴെ കാണുന്നതാണ് നഹാൽ അറുഗോത്ത്. ദാവീദ് രാജാവ് ഒളിച്ചിരുന്ന സ്ഥലം ആയതുകൊണ്ടാണ് അതിന് ദാവീദ് വാട്ടർഫോൾ എന്ന പേര് വന്നിരിക്കുന്നത്. ഈ വഴിയ ഇറങ്ങി ഇവിടെ വന്നു കഴിയുമ്പം ഈ കാണുന്ന ഹോൾ, ഇത് കാണാനാണ് ഇവിടെ നിറവ്. എനിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളുണ്ട്. എൻ്റെ അമ്മ ഇവിടെ ഒരിക്കലും വറ്റാത്ത വെള്ളം. ദാവീദ് വാട്ടർഫോളിൽ 36 അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വന്ന് വീഴുന്നത്. ഈ പൂളിൽ ഇറങ്ങരുതെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, എങ്കിലും ആളുകളെല്ലാം ഇറങ്ങാറുണ്ട്. ഓരോ വർഷവും 3.3 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഈ അരുവികളിലെല്ലാം കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഭൂരിഭാഗം വെള്ളവും കൃഷിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. Thank you.
കേൾക്കുന്നുണ്ടോ? ചെറിയ കുട്ടികൾ വരെ വന്നിട്ട് തന്നെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത്. താഴെ കൂടെ നമ്മൾ തിരിച്ചു പോകുന്നത് ഇതുവഴിയാണ്, മൂളിലൂടെ ഉള്ള വഴിയാണ്. ദാവീദ് വാട്ടർഫോൾ, എൻ ഗെദി സ്പ്രിംഗ് എക്സിറ്റ്. വന്ന വഴി താഴെ കൂടെ, പോകുന്ന വഴി മുകളിൽ കൂടെ. വരുമ്പോൾ റിസ്ക് എടുത്ത് വന്നാലും പോകുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് പോകട്ടെ എന്ന് കരുതി മടുത്തു പോകുന്നതല്ലേ. കുറച്ച് നല്ല വഴിയാക്കിയിട്ടുണ്ട് കണ്ടോ. ആ കാണുന്നതാണ് ഡെഡ് സീ. ഇവിടെ നല്ല ശുദ്ധമായ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു. അവിടെയാണ്ട് ഉപ്പുവെള്ളം കിടക്കുന്നു. അങ്ങനെയുണ്ട് വിരോധാഭാസം. എത്ര ബുദ്ധിമുട്ടി ഇറങ്ങിപ്പോന്നുണ്ടോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടർ ദാൻ ടേക്ക് കെയർ. ബൈ ബൈ.